അമ്മ കാബേജും പരിപ്പും കൂടെ ചേർത്ത് ഒരു കറി ഉണ്ടാക്കും. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, കുഞ്ഞുനാളിലൊക്കെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ്. അതായത് ഒരുപാട് കറികളൊന്നും ചോറിനില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണല്ലോ പരിപ്പ് കറി. പക്ഷേ അമ്മ കാബേജും പരിപ്പും കൂടെ ചേർത്ത് ഒരു കറി ഉണ്ടാക്കും. അപ്പോൾ അന്ന് തുവരപ്പരിപ്പ് അഥവാ ടൂർ ദാലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അമ്മ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ദാലിൻ്റെ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ഇച്ചിരി പുളിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പെരിഞ്ജീരകം ഉപയോഗിക്കുന്നുണ്ട്. പെരിഞ്ജീരകം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഉപയോഗിക്കുന്നതല്ല. ഇപ്പം നാട്ടിലൊക്കെ ഉള്ളവർ നാടൻ മസാല ചേർക്കുന്ന ഗരം മസാലയ്ക്ക് പകരം പെരിഞ്ചീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടി അമ്മ പെരിഞ്ചീരകമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് അതുപോലെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പെരിഞ്ചീരകം ഇഷ്ടമായതുകൊണ്ടല്ല ഞാൻ ഈ കറിയിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വാരി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കീറിയിടുവാണ്. പാകത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഓയിൽ, രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം. നമുക്ക് ഈ ഇതുപോലത്തുള്ള കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഇച്ചിരി ലൂസായിട്ടിരിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. ആ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലടിപ്പിക്കുക, ഓഫാക്കുക. എന്നിട്ട് രണ്ട് വിസിലായപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പ് മാറ്റി. അപ്പം വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഇവിടെ ഓണാക്കി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാബേജാണ്. ഒരു കാബേജിൻ്റെ, അതായത് ഒരു കാബേജ് നമ്മൾ നേരെ രണ്ടായിട്ട് കട്ട് ചെയ്തില്ലേ, അതിലൊരു പകുതി എടുത്തിട്ട് അതിൻ്റെ അഞ്ചതള് ഞാൻ ഇളക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് അരിഞ്ഞൊക്കെ ഇടുമായിരുന്നു, കാരണം ഇത് അലിഞ്ഞു പോകണ്ടെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ പിന്നെ ഞാനിത് ഒട്ടും അരിയത്തില്ല, വെറുതെ ഇട്ടാൽ മതി. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ, ഈ കറിക്കകത്ത് അങ്ങ് ചേരും. ഇപ്പം ഇത്ര ഇടുന്നതുകൊണ്ട് യാതൊരു വിധ ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ കാബേജിൻ്റെ ഇഷ്ടമല്ലാത്തൊരു ടേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, കാരണം കറി വേവുന്നതിന് എന്ത് പരിവാകുന്നതിന് മുന്നേ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുമല്ലോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമോടെ ചേർത്ത് കൊടുക്കുവാണ്. കാബേജ് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ അര ടേബിൾ സ്പൂണോളം പച്ചയ്ക്ക് പൊടിച്ച പെരിഞ്ചീരകം. അര ടേബിൾ സ്പൂൺ ഇല്ല, അര ടേബിൾ സ്പൂണോടെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഇറച്ചി മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു മണം കിട്ടുന്നില്ല, ആ ഒരു മണം ഈ കറി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ക്യാബേജ് ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഇത് ഏകദേശം എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ലൊരു ടേസ്റ്റ് ആയിട്ട്, നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ ഈ കറി. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനിതിൽ ക്യാബേജ് ഇട്ടത് രണ്ടോ മൂന്നോ ഇതളായിട്ട് ചുമ്മാ കീറിയും ഇടുമായിരുന്നു. പിന്നെ ഈ ക്യാബേജ് കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിൽ കാണും. അപ്പം നിങ്ങൾക്ക് ഇത് മൊത്തത്തിലങ്ങ് ഈ ക്യാബേജ് ഈ പരിപ്പിനോട് ചേർന്നങ്ങ് അലിഞ്ഞ് ചേർന്ന് പരിപ്പ് കറി പോലെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈയൊരു കൺസിസ്റ്റൻസി മതി, അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോഴേ കുറുകിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനമോടെ ചേർത്ത് കൊടുക്കാണ്ട് ഇത് ക്യാബേജ് വെന്താണ്ട് ഇതുപോലെ ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ടങ്ങ് അലിഞ്ഞു വേണ്ടോ, അതുകൊണ്ടാണ് ഞാൻ മുഴുവനെ ഇട്ടത്. പക്ഷേ നിങ്ങൾ ചേർക്കുന്ന ക്യാബേജ് പിന്നെ നല്ല ക്യാബേജ് ആയിരിക്കണം. പിന്നെ അതുപോലെ ഈ ക്യാബേജിൻ്റെ ആ ആ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നല്ല കട്ടിയുള്ള ഭാഗം, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാമേ. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ഉപ്പ് വേണേൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ, ലേശം കൂടെ.
ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ അര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അര കപ്പോളമോ അര കപ്പോ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ചേർക്കുവാണേ തീ വളരെ കുറച്ച് വെച്ചിരിക്കുവാണേ ഇതൊന്ന് ചൂടായാൽ മതി ഒരു ഒന്നര രണ്ട് മിനിറ്റോളം തിളയ്ക്കരുത് എന്നിട്ട് നമുക്ക് ഓഫാക്കണം നിങ്ങൾക്ക് നല്ലതുപോലെ ഈ കറി ഒന്ന് കാണാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയിലേക്കാണ് കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ കറി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം കുക്കറിലാവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ശരിക്കും പറ്റത്തില്ല അപ്പോൾ ഞാൻ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ച് മതി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില എന്ന് വിട്ട് കൊടുക്കാം ഒരു വറ്റൽമുളക് മൂന്ന് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് കറി ചേർത്ത് കൊടുക്കാമേ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത് മതി ഇപ്പോൾ നോക്കി നല്ല ഒരുപാട് ഇതായത് ഇത് നല്ല കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോകണം തോന്നിയാൽ ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഇത് ഈ ഒരു രീതിയിലായിരിക്കുന്നത് ക്യാബേജ് കിടക്കുന്നുണ്ടോ അതങ്ങ് ഒരുപാട് അങ്ങ് അലുത്ത് പോയില്ലെന്നാൽ അതുപോലെ തന്നെ ചെറിയ പീസസ് കുഞ്ഞു പീസസായിട്ടും ഇങ്ങനെയല്ല വേണ്ടത് ഇതിൻ്റെ ഇത് ക്യാബേജ് മൊത്തത്തിൽ അങ്ങ് അലിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു